ഹായ് ഗൈസ്, എല്ലാ നമ്മുടെ വ്യൂവേഴ്സിനും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എത്തിയിരിക്കുന്ന കൊല്ലത്തുള്ള രഞ്ജിത്തേട്ടൻ്റെ അഡാർ കെന്നലാണ്. ഇവിടെ രഞ്ജിത്തേട്ടൻ പരിപാലിച്ചു വരുന്ന പറഞ്ഞാൽ ജർമ്മൻ ഷെപ്പേർഡാണ്. ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറഞ്ഞാലും എല്ലാ ടൈപ്പും ഉണ്ട്, ലോങ് കോട്ട്, ഷോർട്ട് കോട്ട്, ബുഷ് കോട്ട്. അതെന്ന് പറഞ്ഞാൽ രഞ്ജിത്തേട്ടൻ ഓരോ പപ്പീസിനെയും കൊടുക്കുന്ന ഒരു സാധാരണക്കാരന് മേടിക്കാൻ പറ്റിയ ഒരു ലെവലാണ്. അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ പോലും ഒരു 10,000 to 20,000 റേഞ്ചിലാണ് രഞ്ജിത്തേട്ടൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ക്വാളിറ്റിക്കും ഹെയർ ക്വാളിറ്റിയുടെ അനുസരിച്ചും പപ്പീസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് പ്രൈസ് ആണെങ്കിൽ പോലും സെറ്റ് ചെയ്തിരിക്കും. ഒരു സാധാരണക്കാരന് മേടിക്കാൻ പറ്റിയ ലെവലിലാണ് രഞ്ജിത്തേട്ടൻ പപ്പീസിനെ കൊടുക്കുന്നത്. ഇവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്റ്റഡ് സർവീസാണ്. അപ്പം സ്റ്റഡ് സർവീസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉണ്ട്, വിത്ത് കെസി, വിത്തൗട്ട് കെസി, ലോങ് കോട്ട്, ഷോർട്ട് കോട്ട്, അങ്ങനെ എല്ലാ ടൈപ്പിലെയും കോട്ടിലുള്ള ജർമ്മൻ ഷെപ്പേർഡും രഞ്ജിത്തേട്ടൻ പരിപാലിച്ച് വരുന്നുണ്ട്. അപ്പം രഞ്ജിത്തേട്ടൻ്റെ അഡാർ കെന്നലിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ചേട്ടനെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കെന്നൽ തുടങ്ങിയിട്ട് എത്ര നാളായി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ്. എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ഓക്കെ. ഇതെൻ്റെ വൈഫാണ് അഖില, ഇതെൻ്റെ മോളാണ് ദക്ഷ. ഇപ്പം ഇത് നമ്മൾ എൻ്റെ കെന്നലിൻ്റെ പേര് അഡാർ കെന്നൽസ് എന്നാണ്. ഓക്കെ. ഇത് കൊല്ലം കരുനാപ്പള്ളിയാണ്. ഓക്കെ. എത്ര നാളായി നമ്മൾ കെന്നൽ തുടങ്ങിയിട്ട്? 5 വർഷമായി കെന്നൽ. ഓക്കെ. നമുക്ക് ഏതൊക്കെ ഡോഗ് ബ്രീഡ്സ് ഉണ്ട്, എത്ര ഡോഗ്സ് ഉണ്ടെന്ന് പറഞ്ഞേ? നമുക്കിപ്പോൾ 14 ഡോഗാണ് ഇപ്പോൾ മൊത്തത്തിലുള്ളത്. ഓക്കെ. ജർമ്മൻ ഉണ്ട്, ടെറിയർ ഉണ്ട്, ഫോം ഉണ്ട്. ഓക്കെ ചേട്ടാ. പിന്നെ നമുക്ക് എത്ര മെയിൽസ് ഉണ്ട്, സ്റ്റഡ് ചാർജും ഏതൊക്കെ കോട്ട് ടൈപ്പുകൾ ഉണ്ടെന്ന് അതിനെ പറ്റിയിട്ട് ഒന്ന് പറയാമോ? നമുക്കിപ്പോൾ ഉള്ളത് നമ്മുടെ ഈ 3 ടൈപ്പുള്ളത്. ഓക്കെ. ലോങ് കോട്ടുണ്ട്, ബുഷ് കോട്ടുണ്ട്, മീഡിയം കോട്ടുണ്ട്. ഇപ്പം നമ്മളെല്ലാം ഒറ്റ രീതിയിലാണ് ചാർജ്, 2,000 രൂപ. പിന്നെ സർട്ടിഫൈഡ് മാത്രം 3,000 രൂപ. ഓക്കെ. അതേ ഉള്ളൂ. പിന്നെ നമ്മുടെ പപ്പീസ് ഒക്കെ ഇവിടെ എടുക്കുന്നതാണേലും എന്തൊക്കെ റേഞ്ചിലാണ് വരുന്നത് എന്ന് പറയാമോ? നമ്മളിപ്പോൾ പപ്പീസിനെ നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ 10 to 15 വരെ കൊടുക്കും, ക്വാളിറ്റി അനുസരിച്ചാണ് കൊടുക്കുന്നത്. ഓക്കെ ചേട്ടാ. ഇപ്പോൾ ഡോഗ് ബ്രീഡിംഗ് ആണ്, ഈ സ്റ്റഡ് സർവീസ് ആണ് ഈ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി? നമുക്കിതൊരു തുടക്കക്കാരന് ഒരു ലാഭകരമായ ഒരു ബിസിനസ് ആണോ അതോ ടൈം എടുത്തേ അതൊക്കെ ആവത്തുള്ളൂ, അതിൻ്റെ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ട് 5 വർഷമായി. ഓക്കെ. ഇപ്പം ലാഭം നല്ല രീതിയിലുള്ള ഒരു നമ്മുടെ ഒരു അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള ലാഭം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ നമുക്കിത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ റിസ്ക്കുകളാണ് ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ ഉള്ളതെന്നൊന്ന് പറയാമോ? ചെറിയ രീതിയിലാണ് അപ്പോൾ ഇതിനെ ഇതിനിപ്പം എവിടെ ആദ്യമായിട്ട് ജർമ്മൻ ഷെപ്പേർഡാണെങ്കിൽ ഇതിനെ കറക്റ്റായിട്ട് നമ്മൾ ആഴ്ചയിൽ കുളിപ്പിക്കുക, പിന്നെ ഇതിനെ ചീപ്പുക എന്നിവ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഒരു മെയിനാണ്. എയറുള്ള ഐറ്റംസ് അല്ലേ, അങ്ങനെയാണ്, അങ്ങനെ ചെയ്തേ പറ്റൂ. അല്ലാതെ പിന്നെ അതിനെ രാവിലെ ഫുഡ് കാര്യങ്ങൾ എന്നും അഴിച്ചിറക്കുക, കാര്യങ്ങൾ കുളിപ്പിക്കുക, പിന്നെ അതിന് കറക്റ്റായിട്ടുള്ള മെഡിസിൻ കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റഡ് സർവീസ് ആണോ ലാഭമുള്ള പരിപാടി അതോ ബ്രീഡിംഗ് ആണോ, എങ്ങനെയാണ് ചേട്ടൻ്റെ അനുഭവം എങ്ങനെയാണ്? സ്റ്റഡ് സർവീസ് കുഴപ്പമില്ല. ഇപ്പം നമുക്ക് കസ്റ്റമർ ഉള്ളുണ്ടെങ്കിൽ നല്ല നല്ല ഫീമെയിലും നല്ല ഫീമെയിലിനെ കൊണ്ട് നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുട്ടി അതിൽ നിന്നുള്ളതാണ്, അതിലും ലാഭമുണ്ട്. നമുക്ക് ലിറ്റർ ഇറങ്ങുവാണെങ്കിലും ഉണ്ട്, ലിറ്റർ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഒരു കൂടെ കഷ്ടപ്പാടാണ്. അതിനെ കുഞ്ഞിനെ നോക്കി വളർത്തി 30 ദിവസം നിൽക്കുക, മറ്റേതാകുമ്പോൾ നമുക്ക് 30 ദിവസം വളർന്നുള്ള കുട്ടി കുഞ്ഞുങ്ങളാണ് കിട്ടുന്നത്. ഓക്കെ. ചേട്ടനിപ്പോൾ ഇവിടെ കൂടുതലും മെയിൽസ് ആണുള്ളത്, അപ്പോൾ ബ്രീഡിങ് പ്ലാൻ ചെയ്യുന്നുണ്ടോ അതോ നിർത്തി വെച്ചിരിക്കുകയാണോ, ഇത് തന്നെ സ്റ്റഡ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ? നമുക്ക് സ്റ്റഡ് സർവീസും ഉണ്ട്, അതുകൊണ്ട് ബ്രീഡിംഗ് ഉണ്ട്. ഓക്കെ. ഫീമെയിൽ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, ഇപ്പം കൺസീവ് ആണ്, 34 ദിവസമായിട്ടുള്ളൂ. ഓക്കെ. അല്ലാതെ നമ്മുടെ ഈ 3 സ്റ്റഡ് കുഞ്ഞുങ്ങൾ കൊടുക്കാനും കിടക്കും. ഓക്കെ ചേച്ചി, നമുക്ക് നമ്മുടെ ഈ ഡോഗ്സിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? ഓക്കെ. 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 ഇവൻ എത്ര വയസ്സുണ്ട്? പിന്നെ ഇവന് വിത്ത് കേസ് ചെയ്യാണോ? ആണല്ലേ. ഓക്കെ. നമ്മുടെ ഈ രാവിലത്തെ പരിപാടി തുടങ്ങുന്നതിനെ പറ്റി ഒന്ന് രാവിലെ തൊട്ടുള്ള ഒരു നിങ്ങളുടെ ഒരു ചാർട്ട് ഒന്ന് പറഞ്ഞു, എങ്ങനെയാ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതെന്നൊക്കെ രാവിലത്തെ. ഓക്കെ. 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 പിന്നെ ഇവർക്ക് എത്ര നേരം ഫുഡൊക്കെ ഉണ്ട്? ഫുഡ് രാവിലെ ഡോഗ് ഫുഡ് കുറച്ച് കൊടുക്കും. ഓക്കെ. ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ ചോറും ചില ആഴ്ചയിൽ 3 ദിവസം ചിക്കൻ കൊടുക്കും. ഓക്കെ. ബാക്കി ദിവസം മീൻ അല്ലെങ്കിൽ ബീഫ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഇവരുടെ മെയിൻ്റനൻസ് ഒക്കെ എങ്ങനെയാണ്, കോമ്പിംഗ് ഒക്കെ കുളിപ്പീരൊക്കെ എങ്ങനെയാണെന്ന് പറയാമോ? 2 ദിവസം കൂടുമ്പോൾ ചെയ്യും, പക്ഷേ ഡെയിലി ചെയ്യണം. ആ കുട്ടികളൊക്കെ ഉണ്ടായത് ബുദ്ധിമുട്ടായത് 2 ദിവസം കൂടുമ്പോൾ നമ്മൾ കോമ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ. പിന്നെ ആഴ്ചയിൽ. ഓക്കെ. അല്ല ചൂട് സമയമാണല്ലോ, ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഇവർക്കൊക്കെ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഓക്കെ. ഓക്കെ. ഓക്കെ ചേട്ടാ, നമ്മുടെ ഈ മെയിലിൽ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? നമ്മുടെ ജിമ്മിയാണ്. ഓക്കെ. ഇതിപ്പോ എന്റെ നമ്മുടെ കൈ വന്നിട്ട് ഇപ്പം 3 വർഷത്തിൽ മുകളിലായി. ഇത് അവന്റെ കുഞ്ഞാണ്. ഓക്കെ.
ഇതിപ്പോ 50 ദിവസമായി. 50 ദിവസമാണ്. ഇപ്പം മെയിൽ ആണ്. ഓക്കേ. പിന്നെ നമുക്ക് ഇവന്റെ സ്റ്റഡ് ചാർജും ഇവന്റെ ഡയറ്റും എല്ലാരെ പോലെ തന്നെയാണോ അതൊക്കെ ഒന്ന് പറയാമോ? നമ്മളിപ്പം ഇതിന് എല്ലാം ഒരേപോലെ ആണ് ഫുഡും കാര്യങ്ങളും കൊടുക്കുന്നത്. ഓക്കേ. അല്ലാതെ പ്രത്യേകിച്ച് ആർക്കും ഒരു വേർതിരിവില്ല. ഓക്കേ. പിന്നെ ഇവന്റെ നമ്മളിപ്പം സെറ്റ് പീസ് മേടിക്കുന്നത് 2000 രൂപയാണ് ഇവർക്ക് മേടിക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒരു മെയിൽ ഉണ്ട്, അവന് മേടിക്കുന്നത് 3000 രൂപയാണ്. ഓക്കെ. പിന്നെ നമുക്ക് ഇവൻ ഇപ്പം എത്ര ലിറ്റർ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, എത്ര വയസ്സുണ്ട്? ഇവൻ്റെ ഇപ്പം പപ്പീസ് നമ്മൾ 6-7 പപ്പീസ് ഇപ്പോൾ ഇപ്പം എടുത്തിട്ടുള്ളൂ. ഓക്കെ. പിന്നെ എന്തുവാ, അല്ലാതെ സ്റ്റഡിങ്ങിലോ കാര്യങ്ങളിലോ ഒന്നും നമുക്ക് കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കിപ്പോൾ സ്റ്റഡിങ്ങിന് തന്നെ ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാർ വിടുന്നുണ്ട്. ഓക്കെ. നമ്മളിവിടെ സർവീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? നമ്മളിപ്പം സർവീസ് ആണ് കൂടുതലുള്ളത്. ഓക്കെ. പിന്നെ നമ്മുടെ നല്ല ഫീമെയിൽ വരുന്ന, നമ്മളിപ്പം പുറത്ത് നമ്മൾ ക്രോസ് ചെയ്യാൻ നല്ല ഫീമെയിൽ ആണെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ എടുത്ത് കൊടുക്കുന്നത്. ഓക്കെ. ചേട്ടാ, നമ്മുടെ ഈ കൈ ഇരിക്കുന്ന മെയിലിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? ഇത് ജിമ്മിയാണ്. ഇത് നമ്മൾ കറക്റ്റ് 3 വയസ്സായി. ഓക്കെ. ഇപ്പോൾ നമ്മൾ ചൊനക്കര എന്ന് ഷീബ എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എടുത്ത മെയിലാണിത്. ഓക്കെ. ഇപ്പോൾ അവൻ്റെ ഒരു 10-12 കുട്ടികൾ മുകളിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അവനിപ്പോൾ നമ്മൾ കറക്റ്റ് 1.5 വയസ്സായപ്പോൾ തൊട്ട് സ്റ്റഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ റിസൾട്ട് ഉള്ള ആളല്ലേ? ആ, റിസൾട്ട് ഒക്കെയാണ്. ഓക്കെ. ഇവൻ്റെ സ്റ്റഡ് ചാർജ് എങ്ങനെയാണ്? ഇവൻ്റെയും 2000 രൂപ പപ്പിയാണ്. ഓക്കെ. ചാർജ് പൊമേറിയൻ ഉണ്ടെന്ന് പറഞ്ഞു, എത്ര മെയിലുണ്ട്, എത്ര ഫീമെയിലുണ്ട്, സ്റ്റഡ് ചാർജ് അതൊക്കെ ഒന്ന് പറയാമോ? നമ്മളിപ്പം 3 മെയിലാണ് ഓവൻ്റെ ഉള്ളത്. ഓക്കെ. മിനിയേച്ചർ ടൈപ്പാണ് ഇത്. അതിൻ്റെ കുഞ്ഞാണ്, കുട്ടിയാണ്, സ്റ്റഡ് പപ്പിയാണ്. ഇത് കറക്റ്റ് 81 ദിവസമായി. ഓക്കെ. 81 ദിവസമാണ്. അല്ല, ഇത്ര ഹൈറ്റ് കുറവായിരിക്കും ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം വരുന്നത്. ഇത് മെയിലിനും അതേപോലെ ഹൈറ്റ് കുറവാണ്. ഓക്കെ. അങ്ങനെ നമ്മൾ 3 മെയിൽ 1000 രൂപയാണ് സ്റ്റഡ് പീസ് നമ്മൾ മേടിക്കുന്നത്. ഓക്കെ. ചേട്ടാ, ഇനിയിപ്പോൾ നമ്മുടെ ഈ പൊമേറിയൻ്റെ മെയിലിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരാമോ? ഇതിപ്പോൾ നമ്മുടെ ഒരു സ്റ്റഡ് മെയിലാണ്. ഓക്കെ. ഇത് ഇപ്പം മിനിയേച്ചറിനെക്കാട്ടി ശകലം വലുതാണ്. മിനിയേച്ചർ ടൈപ്പ് അല്ല, ഫിക്സ്ഡ് ടൈപ്പാണ്. ഇതിപ്പം ഇതും നമ്മൾ 1000 രൂപയും പപ്പിയാണ് സ്റ്റഡ് പീസായിട്ട് മേടിക്കുന്നത്. ഓക്കെ. ഇതിൻ്റെ ഇപ്പം 4 ഇഞ്ച് കുട്ടികൾ നമുക്കിപ്പോൾ ഇറങ്ങിക്കിടപ്പുണ്ട്. ഉണ്ടല്ലേ. ഓക്കെ. ഇനി ഇവൻ്റെ മെയിൻ്റെനൻസ് പൊമേറിൻ്റെ ഒക്കെ എങ്ങനെയുണ്ട്? ഇത് ഇതേപോലെ തന്നെ. ഈ എയറുള്ള എല്ലാം നമ്മൾ ചീ 2 ദിവസം നമ്മൾ ചീ വൃത്തിയാക്കി ഇടും, പിന്നെ 1 ആഴ്ച കുളിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ. മെയിൻ്റെനൻസ് അത്യാവശ്യം ഉണ്ടല്ലേ? മെയിൻ്റെനൻസ് എയറുള്ളതിന് അത്യാവശ്യമാണ്. ഓക്കെ. ചേട്ടാ, ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഡോഗിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? ഇതിൻ്റെ പേര് ചിക്കു എന്നാണ്. ടെറിയർ ഇനത്തിൽപ്പെട്ട ഡോഗാണ്. ഓക്കെ. പിന്നെ ഇത് നമ്മളിപ്പോൾ സ്റ്റഡ് സർവീസിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ. ഇപ്പം മേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തോ അതോ തുടങ്ങാൻ പോകുന്ന? അവൻ്റെ കുഞ്ഞുങ്ങൾ 6-7 കുഞ്ഞുങ്ങളെ നമ്മൾ എടുത്തിട്ടുണ്ട്. ആണല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ ഇവൻ്റെ സ്റ്റഡ് ചാർജ് ഒക്കെ എങ്ങനെയാണ്? ഇത് 1000 രൂപ. ആണല്ലേ. പിന്നെ ഇവൻ്റെ ഒരു ഹെയറി ബ്രീഡ് ആയതുകൊണ്ട് മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയാണ്? നല്ല മെയിൻ്റെനൻസ് ആണ്. ആണല്ലേ. ഇപ്പം നമ്മൾ ഇപ്പം ഇതിൻ്റെ രോമം ഇപ്പം കുറവാണ്. ഇപ്പം നമ്മൾ ഇതെല്ലാം വെട്ടി ക്ലിയർ ചെയ്ത് ഇട്ടേക്കുന്നത്. കൂടുതൽ നമ്മൾ വൈഫ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇത് ഇച്ചിരി പാടാ, ദിവസം നല്ല രീതിയിൽ നോക്കിയില്ലെങ്കിൽ പാടാ. ഓക്കെ. ഇതിപ്പോൾ എങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയ ഒരു ബ്രീഡാ? ഇത് നമ്മൾ പട്ടിയെ മേടിച്ചിട്ട് നല്ല രീതിയിൽ നോക്കുന്ന വ്യക്തികൾക്ക് മാത്രം പറ്റിയ ബ്രീഡാണ്. ആണല്ലേ. അഗ്രഷൻ ഒക്കെ ഉണ്ടോ, എങ്ങനെയാ? ആ, കുഴപ്പമില്ല. കുരയൊക്കെ ഇപ്പം നമുക്ക് ഗാർഡ് ഡോഗ് ആയിട്ടും നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഡോഗാണ്. ഓക്കെ.